നമസ്കാരം. ഇന്ന് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ടോപ്പിക് 11.6 ഡ്വൽ നേച്ചർ എന്നുള്ള ആ ലെസണിലെ 11th ലെസണിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിന് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരുന്നു. ഒന്ന്, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ആ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ നമ്മൾ വരച്ച് കാണിച്ചിരുന്നു, ഗ്രാഫ്സായിട്ട് വരച്ച് കാണിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ആറ്റിക്കുറുക്കിയ, എന്താ പറയുക, അവസാനം അരിച്ചരിച്ചരിച്ചരിച്ചെടുത്ത് കിട്ടിയ സ്വർണമാണ് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് ഐൻസ്റ്റീൻ സാർ 1905 ഇയറിലാണ് ഇത് കണ്ടെത്തുന്നത്. ഇതിന് സാറിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. അതിനെ നമ്മൾ പിക്ചർ രൂപത്തിൽ എങ്ങനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെല്ലാം അടിവരയിടുന്ന ഒരു കാര്യമാണ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ, ഇത് ഈ പറയുന്നത് ശരിയാണോ എന്നുള്ള ഒരു, എപ്പോഴും അങ്ങനെയാണ്, ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അത് ചലഞ്ച് ചെയ്യാം, കുറ്റം പറയാം, അതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ മിലിക്കൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പിന്നീട് ഇത് ഈ അപ്രൂവ് ചെയ്യാതെ ഡിസപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർഗ്യുമെൻസൊക്കെ ചെയ്തു. അദ്ദേഹം കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി. ഒടുവിൽ 1916 10-11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡബിൾ സ്റ്റാമ്പ് ചെയ്ത് കൺഫേം ചെയ്തു ഈ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്ന്. എന്നുവെച്ചാൽ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യുന്ന പോലെ സോൾട്ട് അനാലിസിസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവസാനം ഒരു കൺഫർമേറ്ററി ടെസ്റ്റും കൂടെ ചെയ്യാറുണ്ട്, ഇന്ന കളർ ഫ്ലെയിം ഇന്ന മെറ്റീരിയലാണോ എന്നറിയാൻ വേണ്ടി. എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ ഇതൊരു കൺഫർമേഷനും കൂടെ നടത്തിയ ഇക്വേഷൻ തന്നെയായിരുന്നു ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്, അത് എടുത്തെടുത്ത് പെറുക്കി പെറുക്കി ഇങ്ങനെ ചിട്ടപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? നോക്കാം. അപ്പോൾ ഇത് മുഴുവനും ചെയ്തിരിക്കുന്നത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വെച്ചിട്ടാണ്. അത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു. മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നിരുന്നു. ക്വാണ്ട, QUANTA, ക്വാണ്ട അഥവാ ഫോട്ടോൺ എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. പാക്കറ്റ് പാക്കറ്റായിട്ട്, മിൽമാപ്പാലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പാല് നമുക്ക് എത്ര അളവിലും കിട്ടും, പക്ഷെ പാക്കറ്റ്സായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് മിൽമയുടെ ഒരു രീതി. അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ അവരുടെ ഷോപ്പിൽ പോയിട്ട്, അവരുടെ സെൻറ്ററിൽ, കളക്ഷൻ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻഡ് കിട്ടും. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പാക്കറ്റ്സ് ഇങ്ങനെ എടുത്തു തരികയുള്ളൂ. 4 പാക്കറ്റ്, 5 പാക്കറ്റ് പറഞ്ഞാൽ നമുക്ക് എടുത്തു തരും. അല്ലാതെ 10 ലിറ്ററിൻ്റെ ഒരു പാക്ക്, 100 ലിറ്ററിൻ്റെ ഒരു പാക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ്, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് അല്ലാത്തതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിക്കുക, അത് കണ്ടിന്യൂസാണ്. കുറച്ച് സ്വീറ്റ്സ് ഇങ്ങനെ പെറുക്കിയിടുക, അത് ഡിസ്ക്രീറ്റാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് ലൈറ്റ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. ഈ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഐൻസ്റ്റൈൻ എന്ത് രൂപകൽപ്പന ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രസിദ്ധപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അത് രൂപീകരിച്ചുകൊണ്ട് വരുന്നത്. ഇനി അതിലേക്ക് വഴിതെളിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐൻസ്റ്റീൻ സേഴ്സെഡ് എന്താ പറഞ്ഞത്? വെൻ എ ഫോട്ടോൺ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ സർഫസ്. നമുക്കറിയാം എന്താ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോൺ വന്ന് വീഴുമ്പം ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ സർഫസ് എനർജി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 ways, രണ്ട് തരത്തിലാണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 100 rupees ഉണ്ടെന്ന് വയ്ക്കുക. ഞാൻ ആ 100 rupees 2 കാര്യത്തിന് വിനിയോഗിച്ചു, ഏതിനൊക്കെ എന്നാണ് ചോദ്യം. 100 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ 100 രൂപ ഞാൻ 2 കാര്യത്തിനായിട്ട് ഉപയോഗിച്ചതെന്ന് വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇത്ര സംഖ്യയും ബാക്കി കാര്യത്തിന് മറ്റേ സംഖ്യയും കൊടുത്തിട്ടുണ്ടാവും.
അതേപോലെ വന്നു വീഴുന്ന ഫോട്ടോണിൻ്റെ എനർജി രണ്ട് വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇത് ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിള്, നമ്മൾ കുട്ടികളാകുമ്പോൾ പല്ലിങ്ങനെ അനക്കി 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 വയ്ക്കാൻ പറയും, പല്ല് കുഞ്ഞു കുട്ടികളാകുമ്പോൾ പല്ല് പറയും. അപ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് അതെപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുക അനക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ നിന്ന് വേറെ വലിയ മുളം പോലത്തെ പല്ല് വരും, അത് ഭംഗിയില്ലായിരിക്കും, അപ്പോൾ അത് അനക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളത് അനക്കി 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 ഒരു പ്രത്യേക ഇതിൽ ആകുമ്പോൾ നമ്മളോട് പറയും തന്നാലെ പറിക്കാൻ പറയും, അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അത് പറിച്ചിടും. അപ്പോൾ ഈ അനക്കി 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 ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് അത് അവിടെ നിന്ന് എടുക്കണം, അത് ജസ്റ്റ് അവിടെ നിന്ന് ആ പല്ല് എടുക്കണം, അതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ ആ പറിച്ച പല്ല് എറിയും, അങ്ങ് അകലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിലും കാലിലും തട്ടണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പണ്ടൊക്കെ ഓലപ്പെര അല്ലെങ്കിൽ ഓടിട്ടപ്പെര അതിൻ്റെ മുകളിലേക്ക് അങ്ങ് എറിയും. എന്നുവെച്ചാൽ കുട്ടികളെ ചവിട്ടാത്ത സ്ഥലം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എറിയുക എന്ന് പറയുന്നൊരു പണിയുണ്ട്. അപ്പം ഞാനിത് എപ്പോഴും എനിക്ക് വർക്ക് ഫംഗ്ഷൻ എന്നുള്ള കാര്യവും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അതെന്താണ് സംഭവം? ഒന്ന്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് രണ്ട് കാര്യത്തിനാണ്. പല്ല് പറിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. എങ്ങനെയാണ് പല്ല് പറിക്കുന്നത്? അനക്കി 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 ഒരു പോർഷൻ അതവിടുന്ന് പറിച്ചെടുക്കും. അതാണ് ആദ്യത്തെ പണി, ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. പല്ല് അവിടുന്ന് പറിക്കുക, അതാണ് ആദ്യത്തെ പണി. രണ്ടാമത്തേത് ടു ഇമ്പാർട്ട് കൈനറ്റിക് എനർജി ഫോർ ദ ഇലക്ട്രോൺ. അതെന്താ ഇമ്പാർട്ട് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? അതിനൊരു വേഗത കൊടുക്കുക. രണ്ടാമത്തെ പണിയാണ് പറിച്ചു കഴിഞ്ഞ പല്ല് പുരപ്പുറത്തോട്ട് ഒരൊറ്റ ഏറെറിയുക. അപ്പോൾ പിടിയിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ സിമ്പിളായിട്ടുള്ള രൂപം. എന്തിനൊക്കെയാണ് അപ്പോൾ എനർജി ഉപയോഗിക്കുന്നത്? ഒന്ന്, അനക്കി അനക്കി പല്ല് പറിക്കാൻ, ബാക്കിയോ ആ പറിച്ച പല്ല് എറിയാൻ. കിട്ടിയല്ലോ, അത്രയേ ഉള്ളൂ. ബാക്കി അതിനെ പല രൂപത്തിലും ഭാവത്തിലും എഴുതിയേ ഉള്ളൂ, സംഭവം അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ, ഇത് നമ്മൾ വെർബലായിട്ട് പറഞ്ഞതാണ്, അതിനോരോ വാക്ക് കൊടുത്തു. അപ്പോൾ പല്ലിന് രൂപം ഒരു പല്ല്, പറിക്കുന്നതിൻ്റെ ഒരു ഫിഗർ, ഇത് രണ്ടുകൂടെ ചേർത്ത് എഴുതിയതിന് പറയുന്ന പേരാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. കിട്ടിയോ? അപ്പോൾ നോക്കാം, അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി ആണല്ലോ, നമ്മൾ കൊടുത്ത എനർജി രണ്ട് ഭാഗത്തായിട്ട് അത് കണ്ടല്ലോ, നമ്മൾ കൊടുത്തല്ലോ, പല്ലിനെ ഇളക്കി എടുത്തുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്ത എനർജി നമുക്ക് ഫലവത്തായിട്ട് കിട്ടി. എന്താ ഉണ്ടായേ? ഇവിടെ പല്ല് പറഞ്ഞു, അത് നമ്മൾ കാലുമല മേത്തൊന്നും വീണ് താഴെയൊന്നും വീഴാണ്ട് നമ്മളതിനെ എറിഞ്ഞു കളയുകയും ചെയ്തു, കഴിഞ്ഞു. അപ്പോൾ ബൈ കൺസർവേഷൻ ഓഫ് എനർജി ഇൻസിഡൻറ്റ് ഫോട്ടോൺ, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഒരു എനർജി ഉണ്ട് എച്ച് ന്യു. നമ്മൾ വിശദമായിട്ട് നമുക്കറിയാം, അത് ചെറിയ ക്ലാസ്സിലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എച്ച് ന്യൂ ആണ്, ഇതിൽ എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ ഫ്രീക്വൻസിയാണ്. എച്ചിൻ്റെ മൂല്യമാണ് 6.6 × 10⁻³⁴ ജൂൾ സെക്കൻഡ്സ്. ഈ വാല്യൂ ആണ് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നതും അവസാനം മില്ലിക്കൻ അത് തന്നെ കിട്ടിയെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് ഒന്നുകൂടെ ഇക്വേഷൻ സ്റ്റാമ്പ് ചെയ്തത് മില്ലിക്കൻ ഇൻ ദ ഇയർ 1916. ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ. സോ ഇതാണ് ഇൻസിഡൻറ്റ് ഫോട്ടോ. ഈ ഫോട്ടോൻ്റെ എനർജി രണ്ട് പർപ്പസിന് ഉപയോഗിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. നമ്മൾ 5-0 എന്ന് പറയും, വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് 5-0. ആദ്യം പറിച്ച് കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പറിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. അതിന് പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? അതിനൊരു നിശ്ചിത എനർജി ആവശ്യമുണ്ട്. ബാക്കി അതാണ് ഞാൻ പറഞ്ഞത്, 100 rupees നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ഒരു കാര്യം വാങ്ങണം, എന്തെങ്കിലും ഒരു കാര്യം, രണ്ട് കാര്യം ചെയ്യണം, എക്സ് വൈ രണ്ട് കാര്യം ചെയ്യണം. അപ്പോൾ എക്സ് എന്നുള്ള കാര്യം ചെയ്യാൻ നമുക്ക് 50 രൂപ നിർബന്ധമാണ്, അല്ലെങ്കിൽ 70 രൂപ നിർബന്ധമാണെന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 30 രൂപ കൊണ്ട് അടുത്ത കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 70 എന്നുള്ളൊരു ഫിക്സഡാണ്, ഫിക്സഡ് എമൗണ്ട്. 70 രൂപ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ, ബാർഗെയിനിങ് ഇല്ല. ബാർഗെയിനിങ് ഇല്ലെങ്കിൽ നമുക്ക് 70 രൂപ അതിനെ ചിലവാക്കണം, ബാക്കി നമ്മുടെ കയ്യിൽ അടുത്ത പണിക്ക് 30 രൂപ ഉണ്ടാവുള്ളൂ. തിരിച്ച് വളരെ 10 രൂപയുടെ ഒരു സാധനമാണ് നമുക്ക് ആദ്യം വാങ്ങേണ്ടത്, 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 10 രൂപ അതിന് ചിലവാക്കാം, ബാക്കി 90 രൂപ നമുക്ക് രണ്ടാമത്തെ ജോലിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണ് പാർട്ടീഷൻ. അപ്പോൾ അതാ ഒന്നാമത്തതാണ് വർക്ക് ഫംഗ്ഷൻ. എന്തിനാണ് വർക്ക് ഫംഗ്ഷൻ? മിനിമം എനർജി. എന്തിനാണ്? ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. രണ്ടാമത്തെ ഭാഗം ഇമ്പാർട്ട് കൈനറ്റിക് എനർജി ഫോർ ദ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറിച്ചെടുത്ത, റിമൂവ് ചെയ്ത സർഫസിൽ നിന്ന് പുറത്തു വന്ന ഇലക്ട്രോണെ ഇജക്റ്റ് ചെയ്യണം.
മെറ്റൽ സർഫസിൽ നിന്ന് തന്നെ പുറത്തേക്ക് എറിയണം അതിനു വേണ്ട കൈനറ്റിക് എനർജി ഓക്കെ സോ ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി മാക്സിമം അപ്പോൾ ഇത് എത്രയാണോ അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആണ് മാക്സിമം കൈനറ്റിക് എനർജി അതിന് കിട്ടുക ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 10 ആണെന്ന് വെച്ചോ അപ്പോൾ ഇത് ഇയാൾക്ക് 90 കിട്ടി പക്ഷേ ഇത് 90 ആണെന്ന് വെച്ചോ ഇയാൾക്ക് 10 കിട്ടിയിട്ടുള്ളൂ കാരണം ഓരോ മെറ്റലിനും ആ മെറ്റലിൻ്റെ പ്രത്യേകതയുണ്ട് എച്ച് ന്യൂ സീറോ ആണ് F0 എന്ന് പറയുന്ന എച്ച് ന്യൂ സീറോ ആണ് ആ മെറ്റലിന് ചില നിശ്ചിത ഫ്രീക്വൻസി വന്ന് വീണാലേ ഇലക്ട്രോൺസ് ഇൻജക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വർക്ക് ഫങ്ഷൻ ഉണ്ട് മെറ്റലിനനുസൃതമായി വർക്ക് ഫങ്ഷൻ മാറും അപ്പോൾ എല്ലാം 100 rupees നമുക്ക് കിട്ടി പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എപ്പോഴും 50, 10 ആവണമെന്നോ 20 ആവണമെന്നോ 100 ആവണമെന്നോ ഇല്ല ഇനി 100 ആയി വർക്ക് ഫങ്ഷൻ എന്ന് വിചാരിക്കുക ഇത് 0 ആവേണ്ടി വരും വേറെ വഴിയില്ല കാരണം നമ്മുടെ അടുത്ത് ആകെ 100 rupees ഉള്ളൂ അതിനെ മാത്രമേ നമുക്ക് ഭാഗിക്കാൻ പറ്റുള്ളൂ വേറെ 101 rupees ഇല്ല നമ്മുടെ കയ്യിൽ വന്ന് വീണത് 100 ആണ് എങ്കിൽ അത്ര നമുക്ക് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ രണ്ട് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യാം പക്ഷേ ഈ ആളുടേത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും അവൻ്റെ മെറ്റൽ സർഫസും വന്ന് വീഴുന്ന ഫോട്ടോൺ അനുസരിച്ച് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാം K max is equal to h nu minus 50 ഇതാണ് നമ്മുടെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇതിനെ നമുക്ക് പല രൂപത്തിൽ എഴുതാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്ന ഇക്വേഷനാണ് നോബൽ സമ്മാനം സോ ദിസ് ഇസ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇനി ഇതിൽ നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്തു 50 വർക്ക് ഫങ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു h nu 0 കൈനറ്റിക് എനർജി എല്ലാവർക്കും അറിയാം 1/2 mv² മാക്സിമം എന്താ മാക്സിമം എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവനും കൊടുത്തേക്കും ആർക്ക് കൈനറ്റിക് എനർജിക്ക് അപ്പോൾ അതാണ് അതിന് പരമാവധി കിട്ടുകയുള്ളൂ അതിൽ കൂടുതൽ കിട്ടില്ല അപ്പോൾ ദാറ്റ് ഇസ് മാക്സിമം h nu minus 50 ഇനി നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/2 mv² എന്ന് കൊടുത്തു 50 h nu 0 h പുറത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നൊരു വാക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ v0 ആണെങ്കിൽ e times v0 ആണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്നും നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 mv² സ്ഥാനത്ത് നമുക്ക് e v0 എന്ന് കൊടുക്കാം e v0 is equal to h nu minus h nu 0 ഇനി എല്ലായിടത്തും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ഇക്വേഷൻ v0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ e h nu minus h nu 0 ഇത് y = mx + c എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ഇത് നമ്മൾ വരച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗ്രാഫ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് വരച്ചിട്ടുണ്ട് ഗ്രാഫ് കണക്റ്റിംഗ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് മെറ്റൽ എ മെറ്റൽ ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരച്ചിട്ടുണ്ട് 4th figure എന്നാണ് എൻ്റെ ഓർമ്മ അതെ 4th figure നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് പറയുന്നത് ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈനാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്നിന് ആനുപാതികമാണ് മറ്റത് അപ്പോൾ ഫ്രീക്വൻസി ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ എത്രയോ കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് വെളിവാക്കി തരുന്നതെന്നറിയോ അതുകൊണ്ടായിരിക്കുമല്ലോ അതിന് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഒബ്സർവേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒബ്സർവേഷൻസ് ഓരോന്നും അങ്ങേയറ്റം സസൂക്ഷ്മം എഴുതിയിരിക്കുന്നതാണ് അത്രയും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളാണ് സാറ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് K max ഏതാ K max ഇത് തന്നെയാണ് അതിൻ്റെ പേര് K max എന്ന് അതിൻ്റെ പേര് ഇക്വേഷൻ്റെ പേര് തന്നെ K max എന്നാണ് K max എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാക്സിമം equal to h nu minus h nu 0 അഥവാ h ×nu minus nu 0 കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി വളരെ എക്സ്പ്ലിസിറ്റ് ആണ് ക്ലിയർ ആണ് എന്തുകൊണ്ടാണ് h ഒരു കോൺസ്റ്റൻ്റ് ആണ് ഞാൻ പറഞ്ഞില്ല h വാല്യൂ എത്രയാണ് 6.6 × 10⁻³⁴ J/s ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് മാറ്റിയാൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അങ്ങ് എഴുതാമല്ലോ സോ അതന്നെയാണ് പറഞ്ഞത് h maximum depends on frequency അണ്ടർലൈൻ ഇൻഡിപ്പെൻഡൻ്റ് ഓൺ ഇൻറ്റൻസിറ്റി ഐ എന്ന് ഉദ്ദേശിക്കുന്ന കറണ്ടല്ല തെറ്റിദ്ധരിക്കരുത് അത് ഇൻറ്റൻസിറ്റിയാണ് കേട്ടോ ഇൻറ്റൻസിറ്റി ഐ എന്നുള്ളത് ഇൻറ്റൻസിറ്റിയാണ് കറണ്ടല്ല അപ്പോൾ K max നോക്കൂ ഫ്രീക്വൻസി ആയിട്ട് മാത്രമേ ഇതിന് ബന്ധമുള്ളൂ ഇൻറ്റൻസിറ്റി എന്നൊരു വാക്ക് ഇവിടെ എവിടെയും ഇല്ല ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻറ്റൻസിറ്റി നമ്മളത് വിശദമായി ഗ്രാഫ്സിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അടുത്തത് സിംഗിൾ ഫോട്ടോൺ ഇജക്ട് സിംഗിൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം
മെറ്റൽ സർഫസിൽ ഒരു ഫോട്ടോൺ വന്ന് വീണാൽ ഒരു ഇലക്ട്രോണെ ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വൺ ടു വൺ ആണ്, വൺ ടു വൺ കറസ്പോണ്ടൻസ് ആണ്. ഒരു ഫോട്ടോണ് ഒരു ഇലക്ട്രോൺ. കെ മാക്സ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. വളരെ പ്രബലമായിട്ടുള്ളൊരു വാക്കാണ് അത്, നോൺ നെഗറ്റീവ് ആയിരിക്കണം. എന്താ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം? ഇതാ, ഇതാണ് നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇത് നെഗറ്റീവ് ആവുന്ന എപ്പോഴാ? ഈ ഇക്വേഷൻ നെഗറ്റീവ് ആവുന്ന എപ്പോഴാ? ന്യൂ ചെറുതും ന്യൂ സീറോ വലുതും ആവുമ്പോൾ അല്ലേ. ഫൈവ് മൈനസ് ത്രീ ടു ആണെന്ന് എല്ലാവർക്കും അറിയാം. ത്രീ മൈനസ് ഫൈവ് മൈനസ് ടു അല്ലേ വരുവാ. അപ്പം ത്രീ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂ ചെറുതും ന്യൂ സീറോ വലുതും. ഇംപോസിബിൾ, അതാണ് ആ വാക്ക്. ഇറ്റ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. അഥവാ മസ്റ്റ് ആയിട്ടുള്ള കാര്യം, എച്ച് ന്യൂ ഷുഡ് ബി മച്ച് ഗ്രേറ്റർ ദാൻ എച്ച് ന്യൂ സീറോ. ഇവിടെ നിന്നാണ് സാറ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ള പദം പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വാക്കാണ് ഇവിടെയുള്ളത്. ഒന്നിൻ്റെ പേര് വർക്ക് ഫംഗ്ഷൻ, മറ്റൊന്നിൻ്റെ പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇതൊക്കെ പുതിയ വാക്കുകളായിരിക്കും. അപ്പോൾ അത് ആ പുതിയ വാക്കുകൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം. എല്ലാ വാക്കും നമ്മൾ ഒരേ സ്ട്രെസ് കൊടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. ചില ചില വാക്കുകൾക്ക് അടിവരയിടേണ്ടത് അടിവരയിടണം, ബോൾഡ് ചെയ്യേണ്ടത് ബോൾഡ് ചെയ്യണം. നമ്മുടെ മനസ്സിലാണ് ചെയ്യേണ്ടത്, പേപ്പറിലും ബുക്കിലും അല്ല കേട്ടോ. ഓക്കെ, തിരിച്ചു വരാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി അണ്ടർലൈൻ ചെയ്യുകയാണ് അദ്ദേഹം. എല്ലാ ഫോട്ടോൺസും വന്ന എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും പോവോ? ഇല്ല. അതാണ് അതിന് കണ്ടീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ കണ്ടീഷനാണ് അദ്ദേഹം പറഞ്ഞത്, ദർ ഇസ് സെർട്ടൺ മിനിമം ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയുടെ മുകളിലോട്ട് മാത്രമാണ് ഇഞ്ചക്ഷൻ സംഭവിക്കുക. ആ മിനിമത്തിന് പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇതിന് താഴേക്ക് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ആ വാക്ക് വീണ്ടും പുള്ളി അടിവരയിടാൻ ഒരു എത്ര ചെറിയ നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. കൈനറ്റിക് എനർജി നോൺ നെഗറ്റീവ് ആവാൻ പറ്റില്ല കേട്ടോ. ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞു, പക്ഷേ എന്തുമാത്രം കാര്യങ്ങൾ അതിൽ കുത്തി നിറച്ചിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്, നോൺ നെഗറ്റീവ് എന്നുള്ളത്. ഇറ്റ് ഷുഡ് നോട്ട് ബി നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാലും പോരെ. പക്ഷേ അതാ ഞാൻ പറഞ്ഞ, ഓരോ വാക്കും എത്രത്തോളം അളന്ന് കുറിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ വാക്കുകളല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, കൈനറ്റിക് എനർജി മാക്സിമം മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. നെഗറ്റീവ് ആവാൻ പറ്റില്ല, ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ന്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞ വാക്ക് ഇതേ ഉള്ളൂ, നോൺ നെഗറ്റീവ്. അങ്ങനെ തന്നെ നമ്മളും പഠിക്കുക. അതെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ള പദം ഒരു മിനിമം ഫ്രീക്വൻസിയുടെ മുകളിലോട്ട് മാത്രമേ എമിഷൻ ഉള്ളൂ. ബിലോ വിച്ച് ദർ ഇസ് നോ എമിഷൻ, എമിഷൻ പോസിബിളേ അല്ല. അത് ഓരോ മെറ്റലിനും ഓരോ ന്യൂ സീറോ ആണ് വർക്കാവുക. അടുത്തത് ഗ്രേറ്റർ ദ ന്യൂ ഗ്രേറ്റർ ദ കൈനറ്റിക് എനർജി മാക്സിമം. അത് വളരെ ക്ലിയറാണ്, ഇത് പ്രൊപ്പോർഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നുകൂടുമ്പോൾ ഇതൊന്നുകൂടും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഐ പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞത്. എന്താ ഐ പ്രൊപ്പോർഷണൽ ടു ഐ? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞ വാക്കാത്. ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഏത് കറണ്ട്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇൻറ്റൻസിറ്റി എന്തിന് ആനുപാതികമാണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ആനുപാതികമാണ്. ഇവിടെ പറഞ്ഞു കെ മാക്സ് ഇൻറ്റൻസിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് എന്തുമായിട്ട് ബന്ധമുണ്ട്? ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഗ്രേറ്റർ ദ ന്യൂ ഗ്രേറ്റർ ദ കെ മാക്സിമം. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ഇൻറ്റൻസിറ്റി ആയിട്ട് ബന്ധമുണ്ട്. അതും നമ്മൾ വിശദമായി ഗ്രാഫുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ആ വീഡിയോ കൂടെ കാണുക. ദിസ് പ്രോസസ്സ് ഇസ് ഇൻസ്റ്റൻറ്റേനിയസ്, ടൈം ലാഗ് ഇല്ല. നിയർലി 10^-19 seconds ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ എമിഷൻ നടന്നിരിക്കും. അപ്പോൾ ഫോട്ടോൺ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വന്നാൽ ആസ് ഏർലി ആസ് പോസിബിൾ ഇജക്ഷൻ നടക്കും. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ്. അടുത്തത് വി സീറോ വേഴ്സസ് ന്യൂ കർവ് സ്ട്രേറ്റ് ലൈൻ. അത് ഞാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നു, വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഇക്വേഷൻ സ്ട്രേറ്റ് ലൈനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വി സീറോ വേഴ്സസ് ന്യൂ കർവ് സ്ട്രേറ്റ് ലൈൻ. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, സ്ലോപ്പ് ദ എച്ച് ബൈ ഇ അല്ലേ വരിക. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെന്താ സംഭവം? എച്ച് ബൈ ഇ എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ
മിൽക്കിൻ ചെയ്തത് കുറേ മെറ്റൽസിന് ഒരുപാട് തരം മെറ്റൽസിന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തു, എച്ച് ബൈ ഇ എന്നുള്ള സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആ കിട്ടിയ വാല്യൂയിൽ സ്ലോപ്പും കൂടെ ചേർത്തിട്ട് എച്ച് ബൈ ഇ സി ഇക്വൾ സ്ലോപ്പ്, അപ്പോൾ എച്ച് എന്തായിരിക്കും, സ്ലോപ്പ് ഇൻ ടു ഇ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കറക്റ്റ് ഇതേ വാല്യൂ കിട്ടി. അങ്ങനെ 1905 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വരുന്നത്. 1916 മിലിക്കൻ എന്ന് പറഞ്ഞ ഒരു സാർ അത് അപ്രൂവ് ചെയ്തു, ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ് എന്നുള്ള രീതിയിൽ. അതുവരെ അത് ചലഞ്ചിൽ ഇങ്ങനെ നിന്നിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൾ ടു എച്ച് ന്യൂ മൈനസ് ഫൈവ് സീറോ. എച്ച് ന്യൂ ഇസ് ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് എനർജി, ഫൈവ് സീറോ ഇസ് വർക്ക് ഫങ്ഷൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. കേട്ട എല്ലാവർക്കും നന്ദി. ഓക്കെ.